എടാ പ്ലീസ് എടാ വാടാ, നീ വന്നാലേ നടക്കൂടാ, എടാ നിന്നെ കണ്ടിട്ടാടാ ഞാൻ അസോസിയേറ്റ് ചെയ്തത്, എടാ പ്ലീസ് എടാ മുത്തേ കണ്ണേ പൊന്നേ വാടാ. ഹായ് ഫ്രണ്ട്സ്, എൽ ബി എൻ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഒരുപാട് ആളുകൾ നമ്മളോട് വാട്സപ്പ് മെസ്സേജിലും അതുപോലെ തന്നെ ഫോൺ കോളിലും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ വ്യാഴാഴ്ചയും 9 മണിക്ക് നടക്കുന്ന ലൈവ് ഇൻട്രാക്ഷൻ സെക്ഷനിലും ചോദിച്ചൊരു ചോദ്യമാണ്, എങ്ങനെ നന്നായി ഫോളോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഫോളോപ്പ് ചെയ്യേണ്ടതിൻ്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്, ഫോളോപ്പ് ചെയ്യേണ്ടതിൻ്റെ മെത്തേഡ്സുകളെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പല കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ചെയ്യാമോ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഡൗട്ടുകൾ ചോദിക്കാറുണ്ട് പലരും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് എങ്ങനെ ഒരു വ്യക്തിയെ നമ്മൾക്ക് കൃത്യമായി ഫോളോപ്പ് ചെയ്യാമെന്നുള്ളതാണ്. പക്ഷേ ഇതിൽ ഞാൻ എടുത്തു പറയുന്ന ഒരു കാര്യം എന്നത്, ഇതൊരു വലിയൊരു സെക്ഷനാണ്. അതായത് ഇത് നമ്മൾ ലൈവ് പ്രോഗ്രാമുകളിൽ നമ്മൾ കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഇതിൽ ഒരുപാട് പോയിന്റുകൾ ആഡ് ചെയ്യാറുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള പോയിന്റുകളെല്ലാം ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ ഇതൊരു മണിക്കൂറുകൾ എടുക്കുന്ന ഒരു വീഡിയോ ആയിട്ട് മാറും. സോ നമ്മൾ അത്തരത്തിലൊരു ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. ഒരു നെറ്റ്വർക്കർ വളരെ പ്രധാനപ്പെട്ടതായിട്ട് മനസ്സിലാക്കേണ്ട ഫോളോപ്പിലെ ചില കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കാണാൻ വേണ്ടി പോകുന്നത്, അല്ലെങ്കിൽ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ വിത്തൗട്ട് വേസ്റ്റിംഗ് എനി മോർ ടൈം, ലെറ്റ്സ് ജമ്പ് ഇൻ ടു ദി ന്യൂ വീഡിയോ വ്ളോഗ്. ഫോളോപ്പ് വളരെ കൃത്യമായിട്ട് എങ്ങനെയൊക്കെ ചെയ്യാമെന്ന് പറയുന്ന വിഷയത്തിൽ 3 സെഗ്മെൻറ്റുകളുണ്ട്. 3 സെഗ്മെൻറ്റുകളുള്ള ഫോളോപ്പ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിൽ 2 ആംഗിൾ ഓഫ് ഫോളോപ്പ് ഉണ്ട്, 3 ടൈപ്പ് ഓഫ് ഫോളോപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഇൻ ഫോളോപ്പ് ഉണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ നമ്മുടെ ലൈവ് ട്രെയിനിങ് സെക്ഷനിലാണ് വരുന്നത്. പക്ഷേ ഈ ഒരു വീഡിയോയിലൂടെ അത് ചെയ്യുന്നതിന് അതിൻ്റേതായിട്ടുള്ള ഒരു പോരായ്മകളും അതിൻ്റേതായിട്ടുള്ള ഒരു ടൈമും അതിൻ്റേതായിട്ടുള്ള ഒരു ഡിഫിക്കൽട്ടി ഉള്ളതുകൊണ്ട് മാത്രം നമ്മൾ അതൊന്ന് സ്കിപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ മെയിൻ ആയിട്ടുള്ള എലമെൻറ്റ്സ് ഓഫ് ഫോളോപ്പിലേക്ക് കടക്കുകയാണ്. 10 ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ്സ് ഇൻ ഫോളോപ്പ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മളൊരു പ്രോസ്പെക്റ്റിന് നമ്മുടെ പ്രസൻറ്റേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ സമയം തൊട്ട് ആ വ്യക്തി നമ്മുടെ കൂടെ ബിസിനസ്സിലേക്ക് അസോസിയേറ്റ് ചെയ്യുന്നതിൽ വരെയുള്ള ഫോളോപ്പുകളാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമുള്ളത്. അതിനുശേഷമുള്ള ആഫ്റ്റർ ജോയിനിങ് ഫോളോപ്പും വേറെ തന്നെ ഒരു സെഗ്മെൻ്റ് ആയിട്ടുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയാനുള്ളത്, എൻ്റെ ഒരു ഫ്രണ്ടാണ് ഇബിനു, അദ്ദേഹത്തിനൊരു യൂട്യൂബ് ചാനലുണ്ട്, മാർക്കറ്റിഗോ എന്നാണ് യൂട്യൂബ് ചാനലിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാനായിട്ടുള്ളൊരു ടോക്ക് ഷോ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. വളരെ പെട്ടെന്ന് ചെയ്തൊരു പ്രോഗ്രാമാണ്, ഏകദേശം ഒരു 30 മിനിറ്റോളം വരുന്ന ഒരു ടോക്ക് ഷോ ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ആ ഒരു വീഡിയോ ഇന്ന് പബ്ലിഷ് ചെയ്യുവാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചാനലിൻ്റെ ലിങ്കും ആ ഒരു വീഡിയോൻ്റെ ലിങ്കും നമ്മുടെ ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നമ്മുടെ ആദ്യത്തെ ഒരു ലൈവായിട്ടുള്ള വേറൊരു ചാനലായിട്ട് വെക്കുന്ന ഒരു കൊളാബ് വീഡിയോ ആണത്. അപ്പോൾ ആ ഒരു വീഡിയോ എല്ലാ ആൾക്കാരും കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് കണ്ടൻറ്റിലേക്ക് പോകാം. ഒരു വ്യക്തി നമ്മുടെ പ്രസൻറ്റേഷൻ കേട്ട് കഴിഞ്ഞതിന് ശേഷം ആ വ്യക്തി അസോസിയേറ്റ് ചെയ്യുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളെയും നമുക്ക് എന്ത് വിളിക്കാം, ഫോളോപ്പ് എന്ന് വിളിക്കാം. ഫോളോപ്പ് ഒരു ബിസിനസ് ക്ലോസിങ്ങിന് അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ടിന് മസ്റ്റ് ആൻഡ് ഷുഡ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ആഫ്റ്റർ പ്രോഗ്രാം ഫോളോപ്പാണ്. ഇതിൽ തന്നെ നമ്മുടെ പ്ലാൻ പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ടോ കഴിഞ്ഞതിന് ശേഷം ഫോൺ കോൾ വഴി ആയാലും അഥവാ നേരിട്ടായാലും നമ്മൾ ആ വ്യക്തിയോട് ചോദിക്കുവാണ്, എന്താണ് കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ, ഡൗട്ടുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ, നമുക്ക് അസോസിയേറ്റ് ചെയ്യാമല്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ ചോദിക്കുന്ന സമയത്ത് ആ വ്യക്തി പല രീതിയിലും ഡൗട്ടുകൾ അടിച്ചിട്ടോ അല്ലെങ്കിൽ പല രീതിയിലെ കൺഫ്യൂഷൻ കൊണ്ടോ പല മുമ്പ് നമ്മൾ കേട്ടിരിക്കുന്ന പല രീതിയിലെ നെഗറ്റീവായിട്ടുള്ള പല തോട്ടുകൾ കൊണ്ടോ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് ആ വ്യക്തിയുടെ ഉള്ളിലെ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് നമ്മളോട് നോ ആലോചിച്ച് പറയാം, അല്ലെങ്കിൽ പിന്നീട് പറയാം, നോക്കട്ടെ എന്നുള്ള രീതിയിലൊക്കെ പറയാം. ചിലപ്പോൾ ചില ആൾക്കാർ പറയുന്നത് പൈസയുടെ പ്രശ്നമായിരിക്കും, മണി പ്രശ്നമാണ്, പണമില്ല, ഇപ്പോൾ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഇല്ല, അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങളായിരിക്കാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെ അടങ്ങുന്ന അല്ലെങ്കിൽ നമ്മളൊരു 5 ഫിറ്റുകൾ അടങ്ങുന്ന ഒരു വ്യക്തിയെ മാത്രമേ നമ്മൾ പ്രോസ്പെക്റ്റ് എന്ന് വിളിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു 5 ഫിറ്റുകൾ എന്താണെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഹൗ ടു ഫൈൻഡ് എ റിയൽ പ്രോസ്പെക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട്. അതിലടങ്ങിയ ആളുകൾ അല്ലെങ്കിൽ ആ പോയിന്റുകൾ അടങ്ങിയ ആളുകളെ മാത്രമേ നമുക്ക് എന്ത് വിളിക്കാൻ വേണ്ടി പറ്റുള്ളൂ, ഒരു പ്രോസ്പെക്റ്റ് എന്ന് വിളിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ പ്ലാൻ കൊടുത്ത വ്യക്തി അല്ലെങ്കിൽ നമ്മുടെ പ്രസൻറ്റേഷൻ കേട്ട വ്യക്തി ഒരു റിയൽ പ്രോസ്പെക്റ്റ് ആണോ എന്നുള്ളതാണ് ഒന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു റിയൽ പ്രോസ്പെക്റ്റ് ആണെങ്കിൽ കൂടെ ആ വ്യക്തി ഏതെങ്കിലും രീതിയിൽ അല്ലെങ്കിൽ ഒരു 80% കസ്റ്റമേഴ്സും 4 തവണ അവർക്ക് എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെങ്കിൽ പോലും, എല്ലാം ഫിനാൻഷ്യൽ ഫിറ്റ് ഉണ്ട്, ഡിസിഷൻ മേക്കർ ഫിറ്റ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെങ്കിൽ പോലും ആ വ്യക്തി മിനിമം സെയിൽസിൻ്റെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ 4 തവണ എല്ലാം ഓക്കെ ആയ കസ്റ്റമർ ആണെങ്കിൽ പോലും 4 തവണ റിജക്റ്റ് ചെയ്തേക്കാം എന്നുള്ളതാണ് സെയിൽസിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അതൊരു ലോജിക്കൽ പോയിൻ്റാണ്.
അപ്പോൾ അങ്ങനെയൊന്നും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല രീതിയിലെ ഇഷ്യൂ പറയാം. മണി പ്രശ്നമാണ്, അല്ലെങ്കിൽ സിറ്റുവേഷൻ ഇഷ്യൂ ആണ്, അല്ലെങ്കിൽ ഇന്ന് ഇന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്താണ് ആ വ്യക്തിയുടെ റിയൽ നീഡ്, ആ വ്യക്തിയുടെ ആവശ്യം എന്താണ്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മൈൻഡിലുള്ള അറ്റ് പ്രസൻ്റ് ഉള്ള ക്വസ്റ്റ്യൻ എന്താണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിലാണ് ഒരു യഥാർത്ഥ പ്രസൻറ്ററുടെ അല്ലെങ്കിൽ സെയിൽസ്മാൻ്റെ കഴിവുള്ളത്. അത് നമ്മൾക്ക് പെട്ടെന്ന് കിട്ടണമെന്നില്ല, അത് നമ്മൾ ഫീൽഡിലേക്കൊക്കെ ഇറങ്ങി നമുക്ക് കുറച്ച് എക്സ്പീരിയൻസ് ആയതിനു ശേഷം ആയിരിക്കാം നമുക്ക് അതൊക്കെ കിട്ടുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്വാളിറ്റികൾ നമുക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത് ഈ മെത്തേഡിലൂടെ പോയാൽ മാത്രമേ നമുക്ക് ആ ഒരു ക്വാളിറ്റിയിലേക്കൊക്കെ എത്താൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം എന്താണ് ആ വ്യക്തിയുടെ റിയൽ നീഡ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ചെയ്യുന്ന ഒരു ഫോളോപ്പിനെയാണ്, അല്ലെങ്കിൽ അറ്റ് പ്രസൻറ്റ് ആ വ്യക്തിയുടെ ഉള്ളിലുള്ള ഡൗട്ടുകളെ ക്ലിയർ ചെയ്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ എന്താണ് ആ ഡൗട്ട് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നതിലാണ് ഒരു സെയിൽസ്മാൻ്റെ അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്കറുടെ യഥാർത്ഥ വിജയം എന്ന് പറയുന്നത്. ഒരു 24 hours ആ ഒരു വ്യക്തിയുടെ പ്രശ്നം എന്താണെന്ന് ആ വ്യക്തിയോട് ചോദിച്ച് ഉള്ളു തുറന്ന് ചോദിച്ച് അത് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു ഫോളോപ്പിനെ കൃത്യമായിട്ട് ക്ലോസിങ്ങിലേക്ക് നമ്മുടെ ഒരു ബിസിനസ് പാർട്ട്ണറാക്കി മാറ്റാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. രണ്ടാമത്തതും വളരെ പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഒരു കീ എലമെൻ്റ് ആണ് ഡോണ്ട് ടെൽ ഓൾ ദി നോളജ് ടു ദി പ്രോസ്പെക്റ്റ്. ഞാൻ എൻ്റെ നെറ്റ്വർക്ക് ലൈഫിനിടയിൽ ഒരുപാട് ആളുകളിൽ നിന്ന് കിട്ടിയിട്ടുള്ള എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഒരുപാട് നെറ്റ്വർക്കേഴ്സ് ചെയ്യുന്ന വലിയൊരു പ്രശ്നമാണ്, അല്ലെങ്കിൽ വലിയൊരു തെറ്റാണ് ഈ പറയുന്ന ഈ ഒരു കാര്യം. അതായത് നമ്മൾ നമ്മളുടെ അറിവുകൾ മൊത്തം നമ്മളൊരു പ്രോസ്പെക്റ്റിനെ കണ്ടു, നല്ല രീതിയിൽ ഇൻവൈറ്റ് ചെയ്തു, കാര്യങ്ങളൊക്കെ ചെയ്തു, അതിനുശേഷം ആ വ്യക്തിയെ ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് അധിക ആളുകൾക്കും പിന്നീട് പറയാനൊന്നും കാണില്ല. അതായത് പിന്നീട് എന്താണ് പുതിയതായിട്ട് ആ പ്രോസ്പെക്റ്റിനോട് പറയേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഒന്നും ആ പ്രോസ്പെക്റ്റിനോട് പറയാനില്ല. കാരണം എന്താണ്, നമ്മളെല്ലാ അറിവുകളും നമ്മുടെ പ്രാം പ്രസൻറ്റേഷൻ സമയത്തോ അല്ലെങ്കിൽ വൺ ടൈം കാണുന്ന സമയത്തോ ആ വ്യക്തിയോട് നമ്മളെല്ലാം പറഞ്ഞു, നമ്മുടെ അറിവുകൾ മൊത്തം അവിടെ ഷെയർ ചെയ്യപ്പെട്ടു. അതായത് നമ്മൾ ചിലപ്പോൾ പഠിച്ചത് ചിലപ്പോൾ 1 or 2 years നമ്മൾ പഠിച്ച കാര്യങ്ങൾ മൊത്തം ആ വ്യക്തിയോട് നമ്മൾ പറയുകയാണ് ആ ഒറ്റ സിറ്റിങ്ങിൽ. അങ്ങനെ പറയുന്ന സമയത്ത് എന്താണ്, നമുക്ക് പിന്നെ കാണാൻ വേണ്ടിയിട്ട് പോകാനോ അല്ലെങ്കിൽ പിന്നെ കാണുന്ന സമയത്ത് പറയാനോ നമുക്ക് പുതിയതായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എന്താണ് ഫോളോപ്പിൻ്റെ ഭാഗമായിട്ട് ഈ വ്യക്തിയോട് പറയേണ്ടത്? ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഫോളോപ്പിൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ആദ്യം ഒരു വ്യക്തിയെ കാണുന്ന സമയത്ത് ഒരിക്കലും എന്ത് പറയരുത്, ഫുള്ളായിട്ടുള്ള എല്ലാ നോളജുകളും എല്ലാ കാര്യങ്ങളും ഈ ഇൻഡസ്ട്രിയെക്കുറിച്ചുള്ള അടപടലം A to Z കാര്യങ്ങൾ ഒരിക്കലും പറയരുത്. നമ്മൾ അതാത് സമയത്ത് അവർക്ക് ആവശ്യമുള്ള എന്താണോ അത് ഓരോ ഘട്ടമായിട്ട് വേണം നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ ആ ഒരു പ്രോസ്പെക്റ്റ് ചിന്തിക്കുക, ഒരു വ്യക്തി നമ്മുടെ പ്ലാൻ കേട്ടു, നമ്മുടെ പ്രസൻറ്റേഷനിൽ ഇരുന്നു, അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഓക്കെ നമ്മൾ ഫസ്റ്റ് ലെവലിൽ ഒരു ഫോളോപ്പ് ചെയ്തു, രണ്ടാമത്തെ ഫോളോപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഒരു പുതിയ നോളജ് ആണെങ്കിലോ ആ വ്യക്തി അതിലൊരു എക്സൈറ്റ്മെൻറ്റ് കണ്ടെത്തും, അല്ലേ? അല്ലെങ്കിൽ എക്സൈറ്റഡ് ആവും. നമ്മൾ കൊടുക്കുന്ന നോളജിൻ്റെ ഒരു ആക്കം പോലെ ഇരിക്കും, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന നോളജിൻ്റെ ഒരു കാര്യം പോലെ ഇരിക്കും ആ വ്യക്തിയുടെ ഉള്ളിൽ വരുന്ന എക്സൈറ്റ്മെൻറ്റിൻ്റെ അളവും. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ആദ്യത്തെ തവണ പോയി കണ്ടു, ഒരു കാര്യം കുറച്ച് കൊടുത്തു, രണ്ടാമത്തെ തവണ ഫോളോ അപ്പിന് പോയി കുറച്ച് കാര്യങ്ങൾ കൊടുത്തു, ആ വ്യക്തിയുടെ നോളജിനനുസരിച്ച് കൊണ്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ കട്ടായിട്ട് ചെയ്യുന്ന സമയത്ത് ആ വ്യക്തിക്ക് മനസ്സിലാവും ഇവൻ നല്ലൊരു വ്യക്തിയാണ്. എന്നെ ഓരോരോ തവണ കാണാൻ വേണ്ടി വരുമ്പോഴും പുതിയ പുതിയ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം ഇതൊരു എൻഡ്ലെസ് നോളജ് കിട്ടുന്നൊരു മേഖലയാണ്, അല്ലാതെ ഒറ്റ തവണ എല്ലാം നമ്മൾ ഛർദ്ദിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അതിൽ ഒരു റിസൾട്ട് ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല. നമ്മൾ കൊടുക്കേണ്ട സാധനങ്ങൾ കൊടുക്കേണ്ട രീതിയിൽ, കൊടുക്കേണ്ട സമയത്ത്, കൊടുക്കേണ്ട പ്രഷറിൽ കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നതാണ് യഥാർത്ഥ ഫോളോപ്പിൽ വരേണ്ട ഒരു കാര്യം. വളരെ സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിൾ സഹിത ഞാൻ പറഞ്ഞുതരാം. ലിബിൻ എന്ന് പറയുന്ന വ്യക്തി രാവിലെ ഫുഡ് കഴിച്ചു, അല്ലേ? രാവിലെ എന്താ കഴിച്ചത്? യെസ്, ഉരുളിയിലപ്പം, അങ്ങനെ വേണം പറയാം, ഉരുളിയിൽ ഉണ്ടാക്കുന്ന ഒരു അപ്പം. ഓക്കെ, അപ്പോൾ രാവിലെ ലിബിൻ ഫുഡ് കഴിച്ചു, അല്ലേ? അപ്പം കഴിച്ചു. ഉച്ചക്ക് എന്താണ്, ഒരു 11 o'clock ലിബിൻ പഴം കാര്യങ്ങളൊക്കെ കഴിച്ചു. ഉച്ചക്ക് എന്താണ്, ഞാനിപ്പോൾ ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഉച്ചയായിട്ട് നമ്മുടെ പ്രസൻറ്റേഷൻ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു 2 o'clock ആ സമയത്താണ് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ ഉച്ചക്ക് എന്ത് ചെയ്യും, ഫുഡ് കഴിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു 4 o'clock എന്ത് കഴിക്കും, ഒരു ചായ കുടിക്കും, അല്ലേ? പിന്നെന്താണ്, ചിലപ്പോൾ ഒരു 7 o'clock എന്തെങ്കിലും കഴിക്കും, ഇല്ലെങ്കിൽ എന്താണ് 10 o'clock അല്ലെങ്കിൽ ഒരു 9 or 8 o'clock ആ സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഫുഡ് കഴിക്കും. നൈറ്റിൽ റൈസാണ് ഞാൻ കഴിക്കാറുള്ളത്. അപ്പം ഈ രീതിയിൽ ഒരു 5 hours നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്, നമ്മുടെ ബോഡിക്ക് എനർജി കിട്ടാൻ വേണ്ടിയിട്ട് ഫുഡ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, രാവിലെ തൊട്ട് രാത്രി വരെ ലിബിൻ ഒന്നും കഴിക്കുന്നില്ല, രാത്രി ഒരു 9 o'clock ലിബിൻ എന്ത് കഴിക്കുവാണ്, ഫുഡ് കഴിക്കുവാണ്. ലിബിന് എല്ലാ ഫുഡും രാവിലെ തൊട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പെൻഡിംഗ് ആക്കി വെച്ച എല്ലാ ഫുഡും ഒന്നിച്ച് കഴിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. ഒരിക്കലും എന്തില്ല, ഒറ്റയടിക്ക് ലിബിന് എല്ലാം ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, എല്ലാം കഴിക്കാൻ വേണ്ടി പറ്റില്ല, ലിബിന് അത് എവിടെ എത്തില്ല. ഇതാണ് സത്യം. അപ്പോൾ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ട കാര്യങ്ങൾ കൃത്യസമയത്ത് അതിൻ്റേതായിട്ടുള്ള അളവിൽ ഷോർട്ട് ആയിട്ട് കട്ട് ആയിട്ട് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അതായിരിക്കും നമ്മുടെ ബോഡിയിൽ
പിടിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ പ്ലാൻ പ്രസൻറ്റേഷനിലും നമ്മൾ ക്ലയൻറ്റിൻ്റെ അടുക്ക എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് പറയരുത്, അറ്റേ ടൈമിൽ പറയരുത്. കൊടുക്കേണ്ട സാധനങ്ങൾ കൊടുക്കേണ്ട സമയത്ത് കട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കേണ്ട രീതിയിൽ കൊടുക്കുന്നതായിരിക്കും യഥാർത്ഥ ഫോളോപ്പിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട പോയിൻ്റ്. ഫോളോപ്പിൽ വളരെ പ്രധാനപ്പെട്ടതും മൂന്നാമത്തെ കീ എലമെൻ്റ് ആയിട്ടുള്ളതുമായ ഒരു പോയിൻ്റാണ് ഡോണ്ട് ലൈ ടു ദി പ്രോസ്പെക്ട്. എന്താണ് ഈ ഒരു പോയിൻ്റിൽ നമ്മൾ വിശദീകരിക്കുന്നത്? വളരെ കൃത്യമായിട്ടുള്ളൊരു കാര്യമാണ്, ഫേക്ക് പ്രൊമോഷനുകളും ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളും പ്രോസ്പെക്റ്റിനോട് പറയാതിരിക്കുക. ഇതിൽ തന്നെ ഞാൻ സ്പെസിഫൈഡ് ആയിട്ട് പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മളൊരു പ്ലാൻ കൊടുത്തു അല്ലെങ്കിൽ ഒരു പ്രസൻറ്റേഷൻ ചെയ്തു, ആ പ്രസൻറ്റേഷൻ കഴിഞ്ഞതിന് ശേഷം എങ്ങനെയും ആ വ്യക്തി നമ്മുടെ കൂടെ ബിസിനസ്സിലേക്ക് നമ്മുടെ പാർട്ട്ണറായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്താക്കും, പല മേ ബി പല നെറ്റ്വർക്കേഴ്സും ചെയ്യുന്ന കാര്യമാണ് പല രീതിയിൽ എത്തിക്കലല്ലാത്ത രീതിയിൽ റോങ് ആയിട്ട് പ്രൊമോട്ട് ചെയ്യും. എനിക്ക് ലിബിന് കിട്ടാത്ത വരുമാനം ലിബിന് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് പ്രൊമോട്ട് ചെയ്യും. ഓക്കെ, ഞാനാണ് ഒരു ഡിസ്ട്രിബ്യൂട്ടറെങ്കിൽ ഒരു ക്ലയൻറ്റിനോട് ഞാൻ എന്ത് പറയും, എനിക്ക് കിട്ടാത്ത വരുമാനം എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ അണ്ണെത്തിക്കൽ വേയിൽ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പാടില്ല. നമുക്ക് കിട്ടിയതെന്താണോ നമ്മുടെ അടുക്ക് ഉള്ളതെന്താണോ അത് മാത്രമേ പറയാൻ വേണ്ടി പാടുള്ളൂ. പക്ഷേ ഇങ്ങനെ ലിബിൻ പ്രൊമോട്ട് ചെയ്തു, അതിൽ ആകൃഷ്ടനായിട്ട് മേ ബി ആര് വന്നേക്കാം, ഇത്രനാൾ ഫോളോപ്പ് ചെയ്തിട്ട് വരാത്ത വ്യക്തി ചിലപ്പോൾ നമ്മളുടെ ചില ഇത്തരത്തിലുള്ള ടോക്ക് കേട്ടിട്ട് വന്നേക്കാം. അപ്പോൾ ഇവൻ്റെ മനസ്സിലിരിക്കുന്ന ഒരു വിചാരം, നമ്മൾക്ക് വലിയൊരു സാമ്പത്തിക അവസ്ഥയുണ്ട് അല്ലെങ്കിൽ നമ്മൾക്ക് നല്ലൊരു ടീമുണ്ട്, നമ്മൾക്ക് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുള്ളതെന്നുള്ള ഒരു ഹോപ്പിൽ അവർക്കും കൂടെ രക്ഷപ്പെടാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ ഇത്ര സമയത്തിനുള്ളിൽ ഇത്രത്തോളം വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമെന്നുള്ളൊരു ഒരു അതിയായിട്ടുള്ള ഒരു ആവേശത്തിലും ആഗ്രഹത്തിലും ആ ഒരു ക്ലയൻറ്റ് വരുവാണ് അല്ലെങ്കിൽ ആ ഒരു പ്രോസ്പെക്റ്റ് വരുവാണ്. നമ്മൾ ടീമിലേക്ക് വന്നു, കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ ആ വ്യക്തിക്ക് മനസ്സിലായി വലിയ ടീമൊന്നുമില്ല ഇവന്. ഇവന് നമ്മൾ പറഞ്ഞ പോലെ ഫിനാൻഷ്യലി അത്ര പരിപം പറഞ്ഞ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അപ്പോൾ എന്താണ്, നമ്മളെ കളവ് പറഞ്ഞുകൊണ്ട് നമ്മളെ ചതിച്ചുകൊണ്ടാണ് ഈ ഒരു വ്യക്തി നമ്മളെ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഞാൻ പറ്റിക്കപ്പെട്ടു എന്ന് പറയുന്ന ഒരു തിങ്കിങ് ഈ പ്രോസ്പെക്റ്റിൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ആ പ്രോസ്പെക്റ്റ് നമ്മുടെ കൂടെ നിൽക്കുമോ? നമ്മൾക്ക് വൺ ടൈം ആയിട്ട് കിട്ടുന്ന ഒരു കമ്മീഷന് വേണ്ടിയിട്ടാണോ നമ്മളൊരു വ്യക്തിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? നോ, നെവർ. ആ വ്യക്തിക്ക് വരുമാനം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് ജീവിതകാലം മൊത്തം ആ വ്യക്തിയെ നമ്മുടെ കൂടെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ആസ് എ ഡിസ്ട്രിബ്യൂട്ടർ ഡയറക്ടർ സെല്ലിംഗ് നമ്മൾ ചെയ്യുന്നതല്ലേ. പക്ഷേ ഇവിടെ നടക്കുന്നത് എന്താണ്, നമ്മൾ കളവുകൾ പറയുന്ന സമയത്ത് അത് വിശ്വസിച്ച് ഒരുപാട് ആൾക്കാർ നമ്മുടെ കൂടെ വരുമ്പോൾ അത് കളവാണെന്ന് വൺസ് ആ വ്യക്തിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ആ വ്യക്തി നമ്മളിൽ നിന്നും അകന്നു പോവും, ഈ ഇൻഡസ്ട്രിയിൽ തന്നെ നെഗറ്റീവായിട്ട് മാറും. നാളെ ആ വ്യക്തിയോട് വേറെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ റിയൽ ആയിട്ടുള്ള അച്ചീവ്മെൻ്റ് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പാണ് പറയും, എന്താണ് അതൊന്നും നടക്കുന്ന കേസല്ല, അതൊക്കെ മോഹനസുന്ദര വാഗ്ദാനങ്ങളാണ്, അത്തരത്തിൽ പറയും. ഇനി വേറൊരു കേസാണെങ്കിലോ, നിങ്ങൾ എന്തെങ്കിലും കളവ് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോട്ടിൽ ആ വ്യക്തി ചോദിക്കുവാണ് പ്രൂഫ് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാലോ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ ഇവിടെയാണ് ഞാൻ പറയുന്നത്, കളവുകൾ പറയാതിരിക്കുക. പ്രൂഫ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ കാണിച്ചു കൊടുക്കാൻ പ്രൂഫില്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ്, അതൊരു നെഗറ്റീവായിട്ടുള്ളൊരു ഇമേജ് നമ്മളിൽ ക്രിയേറ്റ് ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പോൾ ദയവേത് ഇത്തരത്തിലുള്ള ഒരു ഫേക്ക് പ്രൊമോഷൻ എന്നുള്ള രീതിയിലേക്കോ കളവുകൾ പറഞ്ഞ് ആൾക്കാരെ അസോസിയേറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ള രീതിയിലേക്കോ ഒരിക്കലും മാറാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഇത് നമ്മുടെ ടീമിനും കൊടുക്കേണ്ട ഒരു നോളജാണ്. അപ്പോൾ വളരെ കൃത്യമായിട്ട് നമ്മൾ ഗൈഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ് കളവുകൾ പറയാതിരിക്കുക ഫോളോപ്പിന്. നാലാമത്തതും വളരെ പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഒരു കീ എലമെൻ്റ് ആണ് ഫോളോപ്പിൽ, സേ മോർ ഫസ്റ്റ് ദെൻ ലെസ്. എന്താണ് സേ മോർ ഫസ്റ്റ് ദെൻ ലെസ്? വളരെ സിമ്പിളായിട്ട് പറയാം, ആദ്യം നമ്മുടെ പ്ലാനിൻ്റെ പ്രസൻറ്റേഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ പ്ലാൻ അതായത് കമ്പനികളുടെ പ്ലാനിൽ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ആ കമ്പനിക്ക് വരുമാനം കിട്ടുന്ന അല്ലെങ്കിൽ ആ കമ്പനി വരുമാനം നിശ്ചയിക്കുന്ന രീതിയിലുള്ള ഒരു ഫിഗർ അവിടെ ഉണ്ടാവും. അത് എമൗണ്ട് ആയിരിക്കാം അല്ലെങ്കിൽ ബി വി ആയിരിക്കാം അല്ലെങ്കിൽ അവിടുത്തെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് കിട്ടുന്ന ഒരു ഇൻകത്തിൻ്റെ ഒരു പൊട്ടൻഷ്യൽ ലെവലിലുള്ള ഒരു ഫിഗർ ആയിരിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഒരു എനിക്ക് ഒരു സെയിൽ നടന്നു കഴിഞ്ഞാൽ ഒരു 1000 rupees ഇൻകം കിട്ടുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു 2000 rupees ഇൻകം കിട്ടുന്ന രീതിയിൽ ഒരു ഫിഗർ ഉണ്ടാവാം, ഒരു ബി വി ഉണ്ടാവാം അല്ലെങ്കിൽ പി വി ഉണ്ടാവാം അല്ലെങ്കിൽ ടേൺ ഓവർ ഉണ്ടാവാം അല്ലേ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള നമ്മൾക്കും കൂടെ ആസ് എ ഡിസ്ട്രിബ്യൂട്ടറിന് അതത് പ്ലാൻ പ്രസൻറ്റേഷൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ട്രാവലിംഗ് എക്സ്പെൻസ് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഫിഗർ ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ അതിനെ ടാലി ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ ഒരു ഫിഗർ ആയിരിക്കണം നമ്മൾ ആദ്യം പ്രോസ്പെക്റ്റിനോട് പറയേണ്ടത്. അത് ആ പല രീതിയിലുള്ള പ്രോസ്പെക്റ്റിനെ അനുസരിച്ചിട്ടായിരിക്കും ഇതിൻ്റെ ഡിസിഷൻ വരുന്നത്. ഞാൻ ടോട്ടൽ പറയുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു മാക്സിമം ഫിഗർ നമ്മൾ അവിടെ അവതരിപ്പിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ആ വ്യക്തിയുടെ ഫിനാൻഷ്യൽ അവസ്ഥയും അതുപോലെ തന്നെ ആ വ്യക്തിയുടെ ബാക്കിയുള്ള സാഹചര്യങ്ങളും ഒക്കെ നമ്മൾ നോക്കി, ആ വ്യക്തിയുടെ ക്വാളിറ്റിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനെ കട്ട് 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 ചെയ്ത് കൊണ്ടുവരും. അതായത് അതിനെ ലെസ് ചെയ്യും.
അതായത് അവർക്ക് ഇത്രത്തോളം ഫിനാൻസ് എടുക്കാൻ പറ്റില്ലെങ്കിൽ, അവർക്ക് ഇത്രത്തോളം എമൗണ്ട് പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ലെങ്കിൽ, അവർക്ക് ഇത്ര ബി വിയുടെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് കട്ട് ചെയ്തിട്ട് ആ വ്യക്തിയുടെ സിറ്റുവേഷൻ ഏതാണോ ആ രീതിയിലേക്ക് എത്തുക. അല്ലാതെ പറ്റാത്തൊരു വ്യക്തിയെ കൊണ്ട് തലയിലേക്ക് കുറേ ഭാരം വെക്കുന്ന രീതിയിലുള്ളൊരു പ്രൊമോഷൻ നിങ്ങൾ ദയവേത് ചെയ്യരുത്. അത് മാർക്കറ്റിൽ നെഗറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുക എന്നുള്ളത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം. സേ മോർ ഫസ്റ്റ് ദെൻ ലെസ്, അതായത് ആദ്യം കൂടുതൽ പറയുക, പിന്നെ എന്താക്കുക, അത് കുറച്ച് കുറച്ച് കൊണ്ടുവരിക. നമ്മുടെ നാട്ടിൽ സെയിൽസുകാരൊക്കെ ചെയ്യുന്ന കണ്ടിട്ടില്ലേ, നമ്മളൊരു കടയിൽ പോയി കഴിഞ്ഞാലോ, നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും വന്നു കഴിഞ്ഞാലോ, എങ്ങനെയാണ് ചെയ്യുന്നത്, അവർ വില കൂടിയ സാധനങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ആദ്യം കാണിക്കും, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ തന്നെ ഹയ്യസ്റ്റ് പ്രൈസിങ്ങിലുള്ള കാര്യം കാണിക്കും. അപ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും, ഓ ഇത് ഹൈ പ്രൈസ് ആണല്ലോ എന്നുള്ളത് നമ്മൾ വിചാരിക്കും അല്ലേ. പക്ഷേ അവരെന്ത് ചെയ്യും, അത് കഴിഞ്ഞതിന് ശേഷം തൊട്ടടുത്തുള്ളൊരു പ്രൊഡക്റ്റ് കാണിച്ചിരും, അത് അതിനേക്കാൾ കുറച്ച് ക്വാളിറ്റി കുറഞ്ഞോ അല്ലെങ്കിൽ കുറച്ച് പ്രൈസ് കുറഞ്ഞതോ കുറച്ച് സൈസ് കുറഞ്ഞതോ ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും അല്ലേ, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിലേക്ക് ഒരു വാങ്ങാനുള്ള ഒരു അട്രാക്ഷൻ വരും, ഓ ഇത് ഇത്രത്തോളം ഉണ്ട് പക്ഷേ ഇത് വില കുറഞ്ഞ സാധനം അവരെടുക്ക ഉണ്ട്, ആ സെയിൽ അവിടെ മിസ്സാവുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇനി ഇതിൻ്റെ നേരെ നമുക്കൊരു ഓപ്പോസിറ്റ് ഒരു റിയാക്ഷൻ കൂടെ നോക്കിക്കഴിഞ്ഞാലോ, ആദ്യം വില കുറച്ച് പറഞ്ഞു, സേ ലെസ്, ഓക്കെ, ആദ്യം വില നമ്മൾ കുറച്ച് പറഞ്ഞു, പിന്നെ നമ്മൾ എന്താക്കുന്നത്, കൂട്ടി പറയുകയാണ്, നമ്മൾ വില കൂട്ടി 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 പറയുകയാണ്. ആ വ്യക്തി വില കുറഞ്ഞതിൽ വില്ലിങ് ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് കൂട്ടി പറയുന്ന സമയത്ത് അതൊരു നെഗറ്റീവായിട്ട് തോന്നും, അവരെ ലൂട്ട് ചെയ്യുന്നതായിട്ട് തോന്നും, അവരെ പറ്റിക്കുന്നതായിട്ട് തോന്നും, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ആ നമ്മൾ ഏറ്റവും ലോ ലെവലിലൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ അവർക്ക് മേ ബി എന്തായിട്ട് തോന്നാം, ഹയ്യസ്റ്റ് പ്രൈസായിട്ട് തോന്നാം, അല്ലെങ്കിൽ നമ്മൾക്ക് ഇത്രത്തോളം പർച്ചേസ് ചെയ്യേണ്ടി വരുമോ, അല്ലെങ്കിൽ ഈ സാധനങ്ങളൊക്കെ നമ്മൾ എടുക്കേണ്ടി വരുമോ, അല്ലെങ്കിൽ ഈ ഒരു ബി വി ആണോ കമ്പനിയുടെ ഇൻകം കിട്ടുന്ന ഒരു ബി വി അല്ലെങ്കിൽ പി വി എന്നുള്ള രീതിയിൽ ഒരു തെറ്റിദ്ധാരണ ആ വ്യക്തിക്ക് വന്നേക്കാം, അല്ലെങ്കിൽ തെറ്റിദ്ധാരണ അല്ല, അത് ആക്ച്വലി ആ ഒരു പ്രൈസിങ് പോലും ആ വ്യക്തിക്ക് എന്താക്കാൻ വേണ്ടി പറ്റില്ല, അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റാത്തൊരു അവസ്ഥയിലുള്ള ഒരു ക്ലയൻറ്റ് ആയിരിക്കാം ആ വ്യക്തി, ഫിനാൻഷ്യലി കുറച്ച് ലോവർ ആയിട്ടുള്ള ഒരു ക്ലയൻറ്റ് ആയിരിക്കാം. അപ്പോൾ ആ രീതിയിലുള്ള കസ്റ്റമറിനെ കൂടെ ഹാൻഡിൽ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ എന്ത് പറഞ്ഞത്, മോർ ഫസ്റ്റ് ദെൻ ലെസ്. അത് ആദ്യം ഫസ്റ്റിൽ എന്ത് ചെയ്യുക, നമുക്ക് വലിയൊരു എമൗണ്ട് അല്ലെങ്കിൽ വലിയൊരു ഫിഗർ നമുക്ക് മാക്സിമം റിട്ടേൺ കിട്ടുന്ന രീതിയിലൊരു കാര്യം പറയുക, പിന്നെ എന്ത് ചെയ്യുക, അതിൻ്റെ ലെസ്സായിട്ടുള്ള രീതിയിലേക്ക് കൊണ്ടുവരണം. ഏത് ക്ലയൻ്റ് ആണോ നമ്മൾ കാണുന്നത്, ആരെയാണോ നമ്മൾ കാണുന്നത്, അവരുടെ ഫിനാൻഷ്യലും അവരുടെ കപ്പാസിറ്റിയും അവരുടെ ക്വാളിറ്റിക്കും അനുസരിച്ചുകൊണ്ട് നമ്മുടെ പ്ലാനിൽ നമ്മുടെ പർച്ചേസിങ്ങിൽ നമുക്ക് ചേഞ്ചസ് വരുത്താം. ഇത് സെയിൽസിൽ എന്നും നിലനിൽക്കുന്ന ഒരു കാര്യമാണ്, മുമ്പേ തന്നെ ഉള്ളൊരു കാര്യമാണ്, ഇത് ഡയറക്റ്റ് സെല്ലിങ്ങിലേക്കും കൂടെ കണക്ട് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു എന്നുള്ളത് മാത്രം. അഞ്ചാമത്തതും വളരെ പ്രധാനപ്പെട്ടതുമായിട്ടുള്ളൊരു കീ എലമെൻ്റ് ആണ്, ഷുഡ് നോട്ട് ആസ്ക് ക്വസ്റ്റ്യൻസ് ടു ദി പ്രോസ്പെക്ട്. നമ്മൾ പ്രോസ്പെക്റ്റിനോട് അധികം ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുക എന്ന് പറയും. ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, നമ്മുടെ പ്രസൻറ്റേഷൻ കഴിഞ്ഞു, ആ പ്രസൻറ്റേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും വേറൊരു പ്രസൻറ്റേഷന് വേണ്ടിയിട്ട് ആ വ്യക്തിയെ ഇൻവൈറ്റ് ചെയ്യുവാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫോളോപ്പിന് വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അധികം ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുക. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, എങ്ങനെ ഒരു വ്യക്തിയെ നമുക്ക് ഈ ഒരു ബിസിനസ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു ചാനലിൽ തന്നെ നമ്മളൊരു കണ്ടൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ പറഞ്ഞൊരു പോയിൻ്റാണിത്, അതായത് നമ്മളൊരു വ്യക്തിയെ നമ്മുടെ പ്ലാൻ പ്രസൻറ്റേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു വ്യക്തിയെ ഇൻവൈറ്റ് ചെയ്യുവാണ്. ആ ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്തോ അതോ അത് ഫോളോപ്പിന് വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നതാണെങ്കിൽ കൂടെ, രണ്ടാമതൊരു ഇൻവിറ്റേഷൻ കൊടുക്കുന്നതാണെങ്കിൽ കൂടെ, നമ്മൾ ആ വ്യക്തിയോട് അധികം ചോദ്യങ്ങൾ ചോദിക്കുക, ഫിക്സഡ് ടൈപ്പ് ചോദ്യങ്ങൾ ചോദിക്കുക, അല്ലെങ്കിൽ നോ എന്ന് പറയുന്ന ആൻസർ കിട്ടത്തക്ക രീതിയിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നീ വരുന്നില്ലേ, നീ ഇന്ന് പ്രോഗ്രാമിന് കയറുന്നില്ലേ, എടാ ഇന്നാടാ നമ്മുടെ പ്രോഗ്രാം, നിനക്ക് ഓർമ്മയില്ലേ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആൻസർ എന്തായിരിക്കും, മാക്സിമം നോ, ഇല്ല ഇല്ല, പറ്റില്ല, സമയമില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ചക്ക മാങ്ങ തേങ്ങ, ഇങ്ങനെയൊക്കെ ആയിരിക്കാം. അപ്പോൾ ദയവേത് ഇത്തരത്തിലുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം എന്തായിരിക്കും, മാക്സിമം നോ എന്ന് തന്നെ ആയിരിക്കും. അപ്പോൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നെവർ ആസ്ക് ക്വസ്റ്റ്യൻസ് ടു ദി പ്രോസ്പെക്ട്. നേരെ മറിച്ച് നമുക്ക് ഫിക്സഡ് ടൈപ്പ് ചോദ്യങ്ങൾ ചോദിക്കാം. ഒരു ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ, എടാ ഞാൻ നിൻ്റെ വീട്ടിലേക്ക് എത്താറായി, ഞാൻ അവിടെ വന്ന് നിന്നെ പിക്ക് ചെയ്തോളാം എന്നുള്ള രീതിയിൽ നമുക്ക് ചോദിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് പ്രോസ്പെക്റ്റിൻ്റെ വീട്ടിലേക്ക് പോവാം. അത് ഫോളോപ്പിനാണെങ്കിലും ബാക്കിയുള്ള ഏത് പ്ലാൻ പ്രസൻറ്റേഷനായാലും ഈ ഒരു രീതി നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം, എടാ ഞാൻ ഇവിടെ എത്തി, ഞാൻ നിന്നെ വെയിറ്റ് ചെയ്യുവാണ്, നീ എത്തിയിട്ട് വിളിക്ക്. അത് ഒരു ഫിക്സഡാണ് സംഭവം, മനസ്സിലായില്ലേ. ഇതൊരു ചോദ്യമില്ല, ക്വസ്റ്റ്യൻ ചിഹ്നം ഇവിടെ ഇല്ല. എടാ ഞാനിവിടെ എത്തി, നീ എത്തിയിട്ട് വിളിക്ക്, ഞാനിവിടെ വെയിറ്റിംഗ് ആണ്. ഇത് ഫിക്സഡാണ്, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചിഹ്നമില്ല. ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് വരും, നോ എന്ന് പറയുന്ന ഒരു ആൻസർ ആയിരിക്കും മാക്സിമം വരാനുള്ള സാധ്യതയുള്ളത്.
വേറൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പ്രസൻറ്റേഷൻ ചെയ്തു, പ്രസൻറ്റേഷൻ ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ഫോളോപ്പും കാര്യങ്ങളെല്ലാം എടുത്തു. വേറൊരു ദിവസം ഫോളോപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ആ വ്യക്തിയെ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് പോയി, കാര്യങ്ങളൊക്കെ പറഞ്ഞു. പറഞ്ഞതിന് ശേഷം ആ വ്യക്തി വില്ലിംഗ് ആണ് എന്ന് തോന്നുന്ന സെക്കൻഡിൽ നമ്മൾ പറയുക, എടാ ക്യാഷ് ആയിട്ട് തരുന്നതാണോ അതോ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണോ അത് ഗൂഗിൾ പേ ആണോ, അങ്ങനത്തെ ഒരു ഓപ്ഷൻസ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതും ഒരു ഫോളോപ്പിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ഈ രീതിയിലുള്ള ഒരു ഫോളോ അപ്പാണ് നമുക്ക് വേണ്ടത്. ഇത് സെയിൽസ് ക്ലോസിങ്ങിലും വരുന്നുണ്ട്, അതേപോലെ തന്നെ ഫോളോപ്പിലും വരുന്നൊരു കാര്യമാണ്. ആറാമത്തെ ഒരു ഫോളോപ്പിംഗ് രീതി എന്ന് പറയുന്നത് ഡ്രീം ടച്ച് ഫോളോ അപ്പാണ്. അതായത് ഒരു വ്യക്തിയുടെ നീഡ് മാത്രമല്ല, ആ വ്യക്തിയുടെ ഡ്രീം എന്താണോ, ആ വ്യക്തിയുടെ സ്വപ്നം എന്താണോ, അത് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ വ്യക്തിയെ അത്തരത്തിൽ ഫോളോ അപ്പ് ചെയ്യുന്നൊരു രീതിയാണ് ഡ്രീം ടച്ച് ഫോളോ അപ്പ് എന്ന് പറയുന്നത്. അതായത് ഒന്നും കൂടെ വ്യക്തമായി തരാം. അതായത് നമ്മളൊരു വ്യക്തിയുടെ ആവശ്യത്തിനുപരി ആ വ്യക്തിയുടെ സ്വപ്നങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആ സ്വപ്നങ്ങൾ നിറവേറ്റി തരാൻ വേണ്ടിയിട്ട് നിൻ്റെ കൂടെ ആരുണ്ട്, ഞാനുണ്ട് എന്ന് പറയുന്ന ഒരു കോൺഫിഡൻസ് നമ്മൾ പാസ് ചെയ്യുക. അത്തരത്തിൽ ആ വ്യക്തിയുടെ ഡ്രീമിനെ ടച്ച് ചെയ്യുക. എടാ നിൻ്റെ അതേ ഡ്രീമാണ് എനിക്കുള്ളത്, ഇതേപോലത്തെ ഡ്രീം ഉണ്ടായിരുന്ന ആൾക്കാർ എൻ്റെ ടീമിലുണ്ട്, എൻ്റെ ലീഡേഴ്സായിട്ടുണ്ട്, ഇവരൊക്കെ ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഏറ്റെടുത്തുകൊണ്ട് ഈ ഒരു ഡ്രീമിലേക്ക് എത്തിയ ആൾക്കാരാണെന്നുള്ളത് അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ആ റിയാലിറ്റി പറഞ്ഞുകൊണ്ട് മാത്രം അവിടെ ഒരു ഫോളോപ്പിംഗ് മെത്തേഡായിട്ട് നമുക്കിതിനെ യൂസ് ചെയ്യാം. ആ ഒരു ഡ്രീമിനെ ടച്ച് ചെയ്തുകൊണ്ട് ഫോളോ അപ്പ് ചെയ്യുന്ന സമയത്ത് അവർക്ക് നമ്മളായിട്ടുള്ള ഒരു ഇമോഷണലി ഒരു ബോണ്ടിങ് അവിടെ കൂടുതലായിട്ട് നടക്കുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം. അപ്പോൾ ഫോളോ അപ്പിന് എന്ത് ചെയ്യണം, ആ വ്യക്തിയുടെ ഡ്രീമിനെ ടച്ച് ചെയ്തുകൊണ്ടുള്ള ഒരു ഫോളോ അപ്പിംഗ് ആണെങ്കിൽ സംതിങ് ബെറ്റർ ആയിട്ടുള്ളൊരു ഫോളോ അപ്പിംഗ് ഓപ്ഷൻ ആയിട്ട് അത് മാറുന്നതായിരിക്കും. ഏഴാമത്തതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുമായ ഒരു കാര്യമാണ് അവോയ്ഡ് കമ്പൽ ആൻഡ് ബെഗ്ഗിങ് സ്റ്റൈൽ. ഈ രണ്ട് സ്റ്റൈലും നമ്മൾ ഫോളോ അപ്പിൻ്റെ കാര്യത്തിൽ ഒഴിവാക്കുക. അതായത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം, നമ്മളൊരു വ്യക്തിയെ വളരെയധികം നിർബന്ധിച്ചുകൊണ്ട് ഈ ഒരു ബിസിനസ്സിലേക്ക് കൊണ്ടുവരാനും പാടില്ല. വളരെയധികം താണ് കൊടുത്തുകൊണ്ട് ബെഗ് ചെയ്തുകൊണ്ട് നമ്മൾ എന്താകാൻ വേണ്ടി പാടില്ല, ഒരിക്കലും ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി പാടില്ല. എടാ പ്ലീസ് എടാ വാടാ, നീ വന്നാലേ നടക്കൂടാ, എടാ നിന്നെ കണ്ടിട്ടാടാ ഞാൻ അസോസിയേറ്റ് ചെയ്തത്, എടാ പ്ലീസ് എടാ മുത്തേ കണ്ണേ പൊന്നെ വാടാ. ഈ രീതിയിൽ ദയവ് ചെയ്ത് എന്ത് ചെയ്യരുത്, ഫോളോ അപ്പ് ചെയ്യരുത്. അതുപോലെ തന്നെ നീ നിർബന്ധമായിട്ട് വരണം അഭിനെ, നീ വന്നേ പറ്റുള്ളൂ, എനിക്ക് നിന്നെ ഈ ബിസിനസ്സിൽ കൊണ്ടുവന്നേ പറ്റുള്ളൂ, നിന്നെ കണ്ടിട്ടാണ് ഞാൻ ജോയിൻ ചെയ്തത്, നിന്നെ കണ്ടിട്ടാണ് ഞാൻ അസോസിയേറ്റ് ചെയ്തത്, നീ വന്നേ പറ്റുള്ളൂ, നീ നിർബന്ധമായിട്ട് എൻ്റെ കൂടെ വേണം, ആ രീതിയിൽ കമ്പലും ചെയ്യരുത്. സി ഈ രണ്ട് മെത്തേഡും നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ആയിരിക്കും നമുക്ക് സൃഷ്ടിക്കുക. എങ്ങനെയല്ലെങ്കിൽ ആ വ്യക്തി ഒരു അണ്ടർസ്റ്റാൻഡിങ് വ്യക്തിയായിട്ട് അണ്ടർസ്റ്റാൻഡിങ് പേഴ്സണായിട്ട് ആ വ്യക്തി മാറിയിട്ടില്ലെങ്കിൽ ഈ രണ്ട് രീതിയും വലിയൊരു നെഗറ്റീവായിരിക്കും നിങ്ങളുടെ ബിസിനസ്സിലും നിങ്ങളുടെ നാട്ടിലും ഈ മേഖലയ്ക്ക് ഉണ്ടാക്കി വെക്കാൻ വേണ്ടി പോകുന്നത്. കാരണം ബെഗ് ചെയ്തുകൊണ്ട് നമ്മൾ കൊണ്ടുവരുന്ന സമയത്ത് ആരാവശ്യക്കാരനായി, നമ്മൾ ആവശ്യക്കാരനായി, നമ്മളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആ വ്യക്തിനെ വിളിക്കുന്നു. കമ്പൽ ചെയ്യുന്ന സമയത്തും ആരെന്നെയാണ് ആവശ്യക്കാരൻ, നമ്മളാണ് ആവശ്യക്കാരൻ. പക്ഷേ സെയിൽസിൽ എപ്പോഴും വേണ്ടത് ആ സെയിൽ ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ആ വ്യക്തിയാണ്, പ്രോസ്പെക്റ്റിനെയാണ് നമ്മൾ എന്താക്കേണ്ടത്, ആവശ്യക്കാരനായിട്ട് മാറ്റേണ്ടത്. അല്ലെങ്കിൽ ആ വ്യക്തി ആവശ്യക്കാരനായെങ്കിൽ മാത്രമേ ആ വ്യക്തി നമ്മുടെ കൂടെ അറ്റാച്ച്മെൻറ്റോടുകൂടി ഈ ബിസിനസ് ലോങ് ലൈഫിലേക്ക് ചെയ്യാനുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ ഫോളോ അപ്പ് ചെയ്യുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കമ്പലും ചെയ്യരുത്, ബെഗും ചെയ്യരുത്. രണ്ടും എന്ത് തന്നെയാണ്, നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എട്ടാമത്തതും വളരെയധികം കണ്ണിങ് ആയിട്ടുള്ളതുമായ ഒരു ഫോളോ അപ്പിംഗ് രീതിയാണ് ഡെലിബറേറ്റ്ലി ഫോർഗെറ്റ് ദ ടൂൾ. നമ്മൾ ചില പ്ലാൻ പ്രസൻറ്റേഷൻ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ അല്ലെങ്കിൽ ചെയ്ത് കഴിയുമ്പോൾ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്കർക്ക് മനസ്സിലാവും ആ വ്യക്തിയെ രണ്ടാമതും കാണേണ്ടി വരും, അല്ലെങ്കിൽ ആ വ്യക്തി രണ്ടാമത് കാണാൻ വേണ്ടിയിട്ട് വില്ലിംഗ് ആവണമെന്നില്ല. ഇങ്ങനെ ഒരു ചിന്ത നമുക്ക് വരുന്ന സമയത്ത് ആണ് ഈ ഒരു ഫോളോ അപ്പിംഗ് രീതി നമ്മൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ആക്ച്വലി ഇതൊരു ഫോളോ അപ്പിംഗ് രീതിയല്ല, ഇതൊരു ടാക്റ്റിക്കൽ മെത്തഡാണ്, ഒരു ട്രിക്കാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത് ഈ വീഡിയോ കാണുന്ന ഈ നെറ്റ്വർക്കിലേക്ക് കടന്നു വരുന്ന പുതിയ ആൾക്കാരെ മനസ്സിലാക്കേണ്ട കാര്യം, നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യണത്, അല്ലാതെ മോശമായിട്ട് ഇവിടെ വലിയൊരു കഞ്ചാവ് ബിസിനസ്സോ അല്ലെങ്കിൽ അണ്ണത്തിക്കൽ പ്രൊമോഷനോ അണ്ണത്തിക്കലായിട്ടുള്ള ഒരു വേയോ ഒന്നുമല്ല. ഇത് സെയിൽസിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ് എൻ്റെ ലൈവ് സെക്ഷനിൽ ഞാൻ പറയുന്നുണ്ട്. നമ്മൾ പല രീതിയിലെ പല കാര്യങ്ങളും പറയുന്ന സമയത്ത് അതൊക്കെ സെയിൽസിൻ്റെ ഭാഗമാണ്. നിങ്ങളും ഇത് ചെയ്തിട്ടുണ്ട് അറിഞ്ഞോ അറിയാതെയോ, ഞാനും ചെയ്യപ്പെടാൻ നിന്ന് കൊടുത്തിട്ടുള്ളൊരു വ്യക്തി തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം ഇതൊക്കെ സെയിൽസിൻ്റെ ഭാഗമാണ്, അല്ലെങ്കിൽ അതിൽ വേറൊരു രീതിയിലെ ചിന്തയിലേക്ക് ഇത് കൊണ്ടുപോകേണ്ട ആവശ്യം തീരെ ഇല്ല എന്നുള്ളത് പറഞ്ഞുകൊണ്ട് തന്നെ ഈ ഒരു ടോപ്പിക്കിലേക്ക് നമുക്ക് കടക്കാം. അതായത് ഡെലിബറേറ്റ്ലി ഫോർഗെറ്റ് ദ ടൂൾ എന്താണ് ആ ഒരു കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളൊരു വ്യക്തിയെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ വ്യക്തിയെ രണ്ടാമത് കാണാൻ സാധ്യതയില്ല, ഈ വ്യക്തിയെ രണ്ടാമത് കാണാൻ അനുവദിക്കുകയില്ല, അല്ലെങ്കിൽ ഈ വ്യക്തിയെ രണ്ടാമതും കണ്ടേ പറ്റുള്ളൂ എന്നുള്ളൊരു സിറ്റുവേഷനാണ്. ഇതൊക്കെ നമുക്ക് മനസ്സിലാവും ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്കർക്ക്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, അത്യാവശ്യമില്ലാത്തതും എന്നാൽ ആവശ്യമുള്ളതുമായിട്ടുള്ള നമ്മുടെ ഒരു ടൂൾ ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു യൂണിയൻ ഐ ഡി, അത് അത്യാവശ്യമല്ലേ ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, പക്ഷേ ആവശ്യമാണോ ചോദിച്ചു കഴിഞ്ഞാൽ ആവശ്യമാണ്.
അത് അല്ലെങ്കിൽ നമ്മളുടെ ഒരു അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പെന്ന്, അല്ല നമ്മുടെ ഏതെങ്കിലും ഒരു നോട്ട്ബുക്ക്, അല്ല നമ്മുടെ ഏതെങ്കിലും ഒരു ഐഡൻറ്റിറ്റി കാർഡോ അല്ലെങ്കിൽ അതിൻ്റെ ഒറിജിനൽ വേണ്ട, അല്ലെങ്കിൽ അതിൻ്റെ കോപ്പിയോ കാര്യങ്ങളോ സംതിങ് അങ്ങനെ എന്തെങ്കിലും, അത് നമ്മൾ ഡെലിബറേറ്റ്ലി അവിടെ മറന്നു വെക്കുന്നു. എങ്ങനെ? അത് നമ്മൾ ഡെലിബറേറ്റ്ലി അവിടെ മറന്നു വെക്കുന്നു. ഇങ്ങനെ മറന്നു വെക്കുന്ന സമയത്ത് നമ്മൾക്ക് അവിടെ വീണ്ടും ചെല്ലാനുള്ള ഒരു കാരണമുണ്ട്. എന്താണ്? നമ്മളുടെ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമ്മളുടെ ഒരു മെറ്റീരിയൽ അവിടെ മറന്നു വെച്ചിട്ടുണ്ട്. അത് എടുക്കാൻ വേണ്ടി ചെല്ലുന്നെന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും ആ വ്യക്തിയെ കാണാനും ഒന്നും കൂടെ കാര്യങ്ങൾ അവതരിപ്പിക്കാനും ഒന്നും കൂടി ഇതിൻ്റെ ഫോളോപ്പിങ്ങിൻ്റെ രീതിയിൽ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും നമുക്ക് കിട്ടുന്ന ഒരു ചാൻസിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചാൻസ് ക്രിയേഷന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു സാധനമാണ്, അല്ലെങ്കിൽ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഡെലിബറേറ്റ്ലി ഫോർഗെറ്റ് ദ ടൂൾ. ഒമ്പതാമത്തതും വളരെയധികം നമ്മൾ എല്ലാ ആൾക്കാരും ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കീ പോയിൻ്റാണ് ഫോളോപ്പിലെ, അല്ലെങ്കിൽ ഒരു കീ എലമെൻ്റ് ആണ് ഫോളോപ്പിലെ. ഹാവ് പേഷ്യൻസ് ആൻഡ് കീപ് ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് പ്രോസ്പെക്റ്റ്. എന്താണ് ഹാവ് പേഷ്യൻസ് ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് പ്രോസ്പെക്റ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞുതരാം. അതായത് നമ്മൾ പേഷ്യൻ്റ് ആയിരിക്കുക, നമ്മൾ നല്ല രീതിയിൽ നമുക്ക് എന്തുവേണം ഈ ബിസിനസ്സിൽ ക്ഷമ വേണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടണമെന്നുള്ളത് ഓക്കെ നമ്മുടെ ആവശ്യമാണെങ്കിൽ പോലും, അല്ലെങ്കിൽ നമ്മളുടെ ഒരു നീഡ് അതാണെങ്കിൽ പോലും, നമ്മൾ അതിന് പ്രോസ്പെക്റ്റിനെ നിർബന്ധിക്കാതിരിക്കുക. നമ്മൾ പേഷ്യൻറ്റോട് കൂടിയിട്ട് കാത്തിരിക്കേണ്ട പല സിറ്റുവേഷനും നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിൽ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്, എൻ്റെ ടീം ഫേസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നിരീക്ഷിക്കുന്ന സമയത്ത് പല ആംഗിൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് നടക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് പറയാനുള്ള കാര്യം, ആർക്കും പേഷ്യൻസ് ഇല്ല, ആർക്കും ക്ഷമയില്ല, എല്ലാവർക്കും എല്ലാ കാര്യവും പെട്ടെന്ന് വേണം. പക്ഷെ നെവർ അങ്ങനെ വിചാരിക്കരുത്. നമ്മൾ ചില പ്രോസ്പെക്റ്റ് അല്ലെങ്കിൽ ഒരു 100-ൽ ഒരു 10% അല്ലെങ്കിൽ ഒരു 15% പ്രോസ്പെക്റ്റെങ്കിലും കുറച്ച് കാത്തിരുന്നതിന് ശേഷം നമ്മുടെ ബിസിനസ്സിലേക്ക് വരാൻ സാധ്യതയുള്ള ആൾക്കാരാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എസ്പെഷ്യലി നോക്കിക്കഴിഞ്ഞാൽ സ്ട്രേഞ്ചേഴ്സിനെ നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, എങ്ങനെ ഈ ഒരു ബിസിനസ്സിലേക്ക് കൊണ്ടുവരാമെന്നുള്ള രീതിയിൽ നമ്മളൊരു വീഡിയോ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ടാവും. അതിൽ കൂടുതലായിട്ട് നമുക്ക് കാര്യങ്ങൾ പറയാമെന്ന് തോന്നുന്നു. പക്ഷേ ഇതിൽ പറയേണ്ട ഒരു കാര്യം, നമ്മൾ പേഷ്യൻസോട് കൂടിയിട്ട് ആ വ്യക്തിയെ നമ്മൾ ഇൻവൈറ്റ് ചെയ്തു, ഫോളോപ്പ് ചെയ്തു, എന്നിട്ട് ആ വ്യക്തി വരുന്നില്ലെങ്കിൽ നമ്മൾ ക്ഷമിക്കുക, കാത്തിരിക്കുക എന്നുള്ളതാണ്. പോരാത്തതിന് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ പറയുന്ന കാര്യമാണ് ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് പ്രോസ്പെക്റ്റ്. അതായത് നമ്മളൊരു വ്യക്തിയെ ഇൻവൈറ്റ് ചെയ്തു, ആ വ്യക്തി വന്നില്ല, അപ്പോൾ നമ്മൾ കുറേ ഫോഴ്സ് ചെയ്ത് എല്ലാ ക്ലോസിങ്ങിൻ്റെ ടിപ്സും നമ്മൾ ആ വ്യക്തിയിൽ ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ട് ആ വ്യക്തിയെ വെറുപ്പിച്ച് നിർത്തരുത്. അല്ലെങ്കിൽ നമ്മളോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ക്രൂവലായിട്ട് പെരുമാറരുത്. ആ വ്യക്തിയുടെ ഉത്തരം മുട്ടിക്കുന്ന രീതിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു നെറ്റ്വർക്കർക്ക് പറ്റും. നെറ്റ്വർക്കർക്ക് അതിൻ്റെ ക്വാളിറ്റി ഉണ്ട്. ഞാനൊക്കെ മുമ്പ് ഒരുപാട് ചെയ്തിട്ടില്ലാണ്, പക്ഷേ ഒരു വ്യക്തികൾ പോലും എൻ്റെ കൂടെ പിന്നീട് അസോസിയേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ വെറുതെ അവിടെ ഒരു ഹീറോ ആവാൻ വേണ്ടി നിൽക്കേണ്ട, നമ്മൾ അവിടെ ഒരു മെച്ചോർഡ് എന്നുള്ള രീതിയിൽ മാത്രമേ നമ്മൾ അവിടെ നിൽക്കാൻ വേണ്ടി പാടുള്ളൂ. പ്രോസ്പെക്റ്റ് മെച്ചോർഡ് ആവണം, നമ്മളും മെച്ചോർഡ് ആവണം, അവിടെ മാത്രമേ ക്ലോസിംഗ് നടക്കുകയുള്ളൂ. ഈ മെച്ചോർഡ് എന്നുള്ള രീതിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കീപ് ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് പ്രോസ്പെക്റ്റ്. അതായത് നമ്മൾ നല്ലൊരു റിലേഷൻഷിപ്പ് അവരായിട്ട് കീപ്പ് ചെയ്യുക, അവരായിട്ട് മെസ്സേജ് അയക്കുക, അവരായിട്ട് സംസാരിക്കുക, അവരെ ആ ഒരു റൂട്ടിൽ പോകുന്ന സമയത്ത് അവരെ കാണുക, പറ്റി കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോവുക, ആ ഒരു ടച്ച് നിർത്തിക്കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ഒരു വലിയൊരു മാറ്റം എന്ന് പറയുന്നത്, നമ്മളെന്ന് പറയുന്ന വ്യക്തി ഒരു ബിസിനസ് ആംഗിളിലല്ലെങ്കിലും ആ വ്യക്തിയുടെ കൂടെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പിൽ കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വ്യക്തിക്ക് ഇനി പിന്നീട് ഒരു തിരിച്ചറിവ് നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിലേക്ക് വരണം, അല്ലെങ്കിൽ എനിക്ക് ഇന്ന രീതിയിൽ ഒരു ഓപ്പർച്യൂണിറ്റി ആവശ്യമാണെന്ന് തോന്നുന്ന ആ സമയത്ത് ആരെയായിരിക്കും അപ്രോച്ച് ചെയ്യുക? നമ്മളെയായിരിക്കും. നമ്മൾ അതല്ല, നമ്മൾ ആ വ്യക്തിയെ വെറുപ്പിച്ച് ചൊടിപ്പിച്ച് വിട്ട ഒരു വ്യക്തിയാണെങ്കിൽ പിന്നെ നമ്മുടെ അടുക്കലേക്ക് ആ വ്യക്തി വരില്ല. ഈഗോ ആയിരിക്കും അവിടെ വർക്കൗട്ട് ചെയ്യുക. സോ ബി കെയർഫുൾ, ഹാവ് പേഷ്യൻസ് ആൻഡ് ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് ദി പ്രോസ്പെക്റ്റ്. കീപ്പ് ഗുഡ് റിലേഷൻ, അതല്ലാതെ വേറൊരു വഴിയില്ല. നമ്മൾ ക്ഷമിക്കുക, നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുക ആ ഒരു പ്രോസ്പെക്റ്റായിട്ട്. ഇത് പറയുന്ന സമയത്ത് ഏതൊരു സിനിമയിലത്തെ ഡയലോഗാണ് കേട്ടോ ഓർമ്മ വരുന്നത്, നടേശ കൊല്ലണ്ട വിട്ടുകള. അതുപോലെ തന്നെയാണ്, കൊല്ലണ്ട നമ്മൾ വിട്ടുകള, ഒരു ഫ്രണ്ടായിട്ടിരിക്കും. പത്താമത്തതും അവസാനത്തേതുമായിട്ടുള്ള ഫോളോപ്പിലെ വളരെയധികം പ്രധാനപ്പെട്ട കീ എലമെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത്, യൂസ് ടൂൾസ് ആൻഡ് പ്രോഗ്രാംസ്. അതായത് നമ്മൾ കൊടുക്കുന്ന ഫോളോപ്പ് പല രീതിയിൽ ചെയ്യാമെന്ന് പറയുന്ന പോലെ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ. പക്ഷേ ഇതിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മളുടെ ഈ ഇൻഡസ്ട്രി ആയിട്ട് ബന്ധപ്പെടുന്ന പോസിറ്റീവായിട്ടുള്ള ന്യൂസുകളും പോസിറ്റീവായിട്ടുള്ള പിക്ചേഴ്സും പോസിറ്റീവായിട്ടുള്ള പല വീഡിയോസ് കാര്യങ്ങളൊക്കെ പല രീതിയിൽ വരും അല്ലേ, പല രീതിയിലുള്ള കാര്യങ്ങൾ കിട്ടും. അങ്ങനെ കിട്ടുന്ന സംഭവങ്ങൾ ആ പ്രോസ്പെക്റ്റിലേക്ക് അവർക്ക് മടുപ്പ് ഉണ്ടാക്കാത്ത രീതിയിൽ എല്ലാം ഒന്നിച്ചയക്കണം എന്ന് ഞാൻ പറയുന്നില്ല, എല്ലാം ഒന്ന് ക്രമമായിട്ട് ആ വ്യക്തി കാണത്തക്ക രീതിയിൽ സ്റ്റാറ്റസ് ഇടാനോ, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് മാത്രം കാണത്തക്ക രീതിയിൽ സ്റ്റാറ്റസ് ഇടാനോ, അല്ലെങ്കിൽ എന്ത് ചെയ്യാം നമ്മൾ പബ്ലിക്കലി
പോസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് വാട്സപ്പിലേക്ക് അയച്ചു കൊടുക്കാനോ അത്തരത്തിലുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ മല്ലെ 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 ചെയ്ത് ആ വ്യക്തിയിൽ ഈ ഇൻഡസ്ട്രിയോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റും ഈ ഇൻഡസ്ട്രിയിലേക്കുള്ള ഒരു നോളജും കൊടുക്കുക എന്നുള്ളതാണ് വീഡിയോസ് ഫോട്ടോസ് അത്തരത്തിൽ അയച്ചു കൊടുക്കുന്നത് വഴി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. വേറൊരു കാര്യം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന പ്രോഗ്രാമിൻ്റെ ലിങ്കുകൾ, അത് പ്രസൻറ്റേഷൻ്റെ ആയിക്കോട്ടെ, ബാക്കിയുള്ള നോളജ് അവയർനെസ് പ്രോഗ്രാമിൻ്റെ ആയിക്കോട്ടെ, അത്തരത്തിലുള്ള ലിങ്കുകൾ ആ ഒരു പ്രോസ്പെക്റ്റിലേക്ക് നമ്മൾ അയച്ചു കൊടുക്കാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞാൽ യൂസ് ടൂൾസ് ആൻഡ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത് ഈ ഒരു സെക്ഷനിലാണ്. ഇത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫോളോ അപ്പ് ചെയ്യാവുന്നതാണ്. ഇതിലെ വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾക്ക് അത് കൃത്യമായിട്ട് റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ട്. അതായത് നമ്മൾ നിരന്തരമായിട്ട് ഇത്തരത്തിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇൻട്രസ്റ്റ് ഇല്ലയെന്ന് പറഞ്ഞ വ്യക്തികളിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുകയും അവർ ആ ഒന്ന് കയറി നോക്കാം പ്രോഗ്രാമിനൊക്കെ പറഞ്ഞുകൊണ്ട് മുമ്പേ കയറിയതല്ലേ ഒന്നും കൂടെ ഒന്ന് നോക്കാം, എന്താണ് പുതിയ കാര്യങ്ങൾ എന്നൊക്കെ അറിയാലോ എന്നൊക്കെ നോക്കിക്കൊണ്ട് ഈ ഒരു പ്രോഗ്രാമിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും ഒരു സ്പാർക്ക് മതി ഈ ഒരു വ്യക്തി അസോസിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏത് രീതിയിലും നമുക്ക് ഇത്തരത്തിലുള്ള പല രീതിയിലെ ടൂളുകളും നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഇതിൻ്റെ മുമ്പായിട്ട് പറയേണ്ടതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതായിട്ടുള്ള പല പോയിന്റുകൾ പല സെഗ്മെൻറ്റുകളുണ്ട്. അത് ഈ വീഡിയോയിൽ കൊള്ളിക്കാൻ വേണ്ടി പറ്റാത്തത് കൊണ്ട് മാത്രം നമ്മളൊന്ന് സ്കിപ്പ് ചെയ്ത് വിടുവാണ്. പക്ഷേ നിങ്ങൾക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഷെയർ ചെയ്ത് തന്നിട്ടുള്ളത്. വീണ്ടും ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായിട്ടുള്ള നോളജ് നിങ്ങൾക്ക് മാക്സിമം കിട്ടുന്ന രീതിയിലുള്ള വീഡിയോകളുമായിട്ട് എൽബിയൻ ടോക്സിൽ ഞാൻ വീണ്ടും വരുന്നതായിരിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.